ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ്. ഞാൻ കണ്ണ് തുറന്നപ്പോൾ തന്നെ വീഡിയോ എടുക്കണേന്, അതാണ് ഈ കോലം. എല്ലാവരും എക്സ്ക്യൂസ് ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ കോലം കാണുമ്പോൾ തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്ത് വീഡിയോയാണ് എടുക്കാൻ പോണേന്ന്. തമ്പിയിലും കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും എന്ത് വീഡിയോ എടുക്കാൻ പോണേന്ന്. അതെ ഗൈസ്, നമ്മൾ ഒരു ഡെയിമ ലൈഫാണ് എടുക്കാൻ പോണേ. ഡെയിമ ലൈഫ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഒരു സെൽഫ് കെയർ പ്ലസ് ഡെയിമ ലൈഫാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നല്ല കുട്ടിയായിട്ട് 6:30 എണീറ്റിട്ടുണ്ട് ഗൈസ്. രാവിലെ എണീറ്റിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും ഗൈസ്, സത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം ഞാൻ ഇന്നൊരു ദിവസം കിട്ടുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ മുഖത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എൻ്റെ മുഖം കാണുമ്പോൾ എവിടെ നിന്ന് എനിക്ക് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് ടാനും, ടാനല്ല, ഒരു ബ്രൈറ്റ്നസ് ഇല്ല, ഭയങ്കര ഡള്ളായിട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടോ ഭയങ്കര ഡള്ളായിട്ടാണ് ഇരിക്കണത്. അപ്പം അതൊക്കെ ഒന്ന് റെഡി ആക്കണം. അപ്പം ഞാൻ മുഖം നോക്കാം. എൻ്റെ അമ്മേ, കാണുമ്പോൾ പേടിയാണല്ലോ. എന്തിലോട്ടെ. പിന്നെ ചുണ്ടിൽ ഇപ്പം നല്ല പിഗ്മെൻറ്റേഷൻ വന്നു. ഈ ഡെയിലി ലിപ്സ്റ്റിക്ക് ഇടുന്നതുകൊണ്ട് ഭയങ്കര പിഗ്മെൻറ്റേഷൻ ആണ് ഗൈസ്. പിന്നെ മുഖമൊക്കെ ഉഫ്, സാല സൂര്യ. ആ എന്തിലോട്ടെ. അപ്പം ഞാൻ പോയി പല്ലച്ചിട്ട് വരാം ഗൈസ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇത് ഞാൻ ഇന്നലെ സുദ്യോന്ന് വാങ്ങിച്ചിട്ട് ഡ്രസ്സിന് ചെരുപ്പാണ്. 299 രൂപയുള്ളൂ. ഞാനിന്നൊരു ഇന്നലെ ഒരു 1500 രൂപയ്ക്ക് നമുക്കൊരു ഫുൾ ഔട്ട്ഫിറ്റ് പർച്ചേസ് ചെയ്യാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടേ, അപ്പം വാങ്ങിച്ചാ കേട്ടോ. നല്ല നല്ല ചെരുപ്പല്ലേ. അപ്പോൾ ഗൈസ്, ഞാൻ മുഖമൊക്കെ കഴുകി പല്ല് തേച്ച് ജ്യൂസ് അടിച്ച് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ കുടിക്കണത്, ബീട്രൂട്ട് ജ്യൂസാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഞാൻ എപ്പോഴൊന്നും കുടിക്കാറില്ല, ആദ്യമൊക്കെ സമയമുള്ള ടൈമിൽ ഡെയിലി കുടിക്കാറുണ്ട്. ഇപ്പം ഡെയിലി കുടിക്കാൻ പറ്റാറില്ല, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ഡെയിലി കുടിക്കാനായിട്ട്. അപ്പം ഇത് ബാക്കി വന്ന ജ്യൂസാട്ടോ, നമുക്കിത് മുഖത്തിടാം കേട്ടോ. വെറുതെ ഇട്ടാൽ മതി, വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ വെറുതെ ഇങ്ങനെയൊക്കെ ഇടാറുണ്ട്. നല്ല കേട്ടോ, നമ്മളൊന്നും വേസ്റ്റ് ചെയ്യരുത്. ഇതാണെങ്കിൽ സ്കിന്നിന് നല്ലതാ. ഇനി ഒന്ന് ഇത് പഴയ ശീലം ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, റീസ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. നല്ല നാടൻ ചിക്കൻ കറി ഉണ്ട്, ഇത് കൂട്ടി ഒരു പിടി പിടിക്കാം ഗൈസ്. ഇന്ന് കുറച്ച് ചാറും ഒന്ന് ആദ്യം നടക്കട്ടെ. ഇളക്കിയില്ലായിരുന്നു. എനിക്കിതിൽ ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ് ഗൈസ്. ടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ചാറെടുക്കാം. കാലിവിടെ പോയി. ഓ, കാലാണോ ഇത്? അതെ അതെ, എനിക്ക് ഈ ചിക്കൻ്റെ കാലിഷ്ടമാണ്. അപ്പം നമുക്ക് കാലും കൂടി എടുത്തേക്കാം. ചാറെടുക്കാം.
സ്കിൻ കെയർ ചെയ്യാട്ടോ. ഞാൻ കുറച്ചധികം നേരം ഞാൻ അവിടെ സിനിമയും കണ്ടുകൊണ്ടിരുന്നു, അതുകൊണ്ട് കുറേ നേരം പോയി. അങ്ങനെ ഞാൻ എപ്പോഴും അതെ, ഞാൻ എന്ത് സ്കിൻ കെയറും അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്ന ടൈമിൽ ഞാൻ ഇതൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും വൈകുന്നേരമാവും ഗൈസ്. അതാണ് പ്രശ്നം. എപ്പോഴും അതേപോലെ തന്നെയാണ്. ഇപ്പം എന്തായാലും ഉച്ചയായിട്ടുണ്ട്, അപ്പം ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. എല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്തായാലും വൈകുന്നേരം ആയിക്കോളും ഗൈസ്. അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോണത്, ഞാൻ സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ വന്നേക്കണത്. ഇവിടെ ഒരു കുരു വരുന്നതാണോ, അങ്ങനെ ചുമന്നിരിക്കും. അതെ, എൻ്റെ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഭയങ്കര ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടത് ഇവിടെയൊക്കെ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓയിലി സ്കിന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് പെട്ടെന്ന് ബ്ലാക്ക് ഹെഡ്സ് വരും. നല്ലോണം ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, നല്ലോണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ട് കേട്ടോ. എൻ്റെ ഓയിലി സ്കിന്നും കൂടിയാണ്, അപ്പം അത് പറയണ്ടല്ലോ, നല്ലോണം തന്നെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും. ഓയിലി സ്കിന്നിനാണ് അവരുടെ വിഷമം മനസ്സിലാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ബ്ലാക്ക് ഹെഡ്സ് ആയിരിക്കും. അപ്പം ഈ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മുടങ്ങാണ്ട് ചെയ്യുന്ന കാര്യമാണ് ഐസും കൊണ്ട് നല്ലോണം മുഖം നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ മുഖത്ത് പിമ്പിൾസ് ഉറപ്പാണ്, അത്രയ്ക്ക് പിമ്പിൾസ് വരും. അപ്പം ഞാൻ എന്തായാലും ഐസ് വെക്കാറുണ്ട്. പിന്നെ ഇതിന് 49 രൂപയുള്ളൂ ഗൈസ്, ഈ ഒരു സംഭവത്തിന്, ഐസിൻ്റെ ഈ ബാഗോ എന്തോ സാധനത്തിന്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. ഇനി ഫേസ് പാക്ക്, ഫേസ് പാക്ക് ഞാനിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അല്ല, ഞാൻ നേരത്തെ നമ്മൾ ജ്യൂസ് അടിച്ചിട്ടായിരുന്നു ബീട്രൂട്ട്, ആ ബീട്രൂട്ട് ജ്യൂസും പിന്നെ കുറച്ച് കോഫി പൗഡറും. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. എന്താണെന്ന് വെച്ചാൽ മറ്റേ കോഫി പൗഡർ എൻ്റെ മുഖത്ത് മുഖത്ത് ഇട്ട് കഴിഞ്ഞാലും എനിക്കെന്തോ കറുത്തിരിക്കണ ഒരു ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നല്ലതാണ്. അപ്പോൾ അതും പിന്നെ കുറച്ച് കടലമാവും പിന്നെ പാലും കൂടി ആട്ടെടുത്തു, പാല അല്ലെങ്കിൽ തൈര് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു 10-15 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോണത്. നല്ല ഫേസ് പാക്കാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കുന്ന, ഞാൻ ഷെയർ ചെയ്യുന്ന ഫേസ് പാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയ ഫേസ് പാക്കാണ് കേട്ടോ ഞാൻ എപ്പോഴും കാണിക്കാറ്. റിസൾട്ട് കിട്ടാത്ത ഫേസ് പാക്ക് ഞാൻ ഇതുവരെയായിട്ടൊന്നും കാണിച്ചിട്ടില്ല. എനിക്ക് നല്ലോണം റിസൾട്ട് കിട്ടിയ ഫേസ് പാക്സ് ആണ് ഞാൻ കാണിക്കാറ്. നിങ്ങളുടെ മുടി ഭയങ്കര ഡ്രൈയും മുടി കൊഴിച്ചിലും മുടി പൊട്ടിപ്പോകുന്നുണ്ടോ, എങ്കിൽ ഈ ഹെയർ മാസ്ക് അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ ആഴ്ചയിലൊരിക്കലൊക്കെ ഹെയർ മാസ്ക് ഇടാറുള്ളൂ. അപ്പോൾ ഈ ഇന്ന് ഹെയർ മാസ്കിൻ്റെ ഡേ ആണ് ഗൈസ്. അപ്പോൾ ഞാനിത് തലേന്ന് തന്നെ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ, ഇതേപോലെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് കേട്ടോ, ഇത് ആരും സ്കിപ്പ് ചെയ്യരുത്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് മാത്രമായാലും ഒരു കുഴപ്പമില്ല, ഇത് ആരും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ഉലുവ വെള്ളത്തിലിട്ട് തലേന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വെള്ളവും കളയരുത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചെമ്പരത്തിയും കൂടി എടുക്കുന്നുണ്ട്. നമുക്ക് ഷാംപൂവിന് പകരം യൂസ് ചെയ്യാമല്ലോ, നമ്മൾ പണ്ട് മുതലേ താളിയൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ് ചെമ്പരത്തി. മുടി വളരാനും ഒരു നാച്ചുറൽ ഷാംപൂ ആണ് കേട്ടോ ഈ ചെമ്പരത്തി. അപ്പം ഞാൻ ഈ ചെമ്പരത്തി മുലുവയുടെ വെള്ളവും മുലുവയും കൂടിയിട്ട് നല്ലോണം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാല് മസ്റ്റായിട്ടൊന്ന് എടുക്കാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാല് വെറുതെ കിഡിലൻ സംഭവമാണ് ഗൈസ്. ഇത് മുടിയുടെ ഡ്രൈനെസ് നല്ലോണം മാറ്റും. ഈ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മുടിയൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അതേപോലെ തന്നെ മുടി നല്ലോണം നറിഷ് ചെയ്യും. അതേപോലെ മുടി കൊഴിച്ചിൽ മാറ്റി മുടി നല്ലോണം വളരാനായിട്ട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഈ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കിഡിലെ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഫേസ് പാക്കല്ല, ഹെയർ പാക്ക് നമുക്ക് ഇനി അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ പുറത്ത് വെളിയിൽ വന്നിട്ടാണ് അപ്ലൈ ചെയ്യണേ, എന്ന് വെച്ചാൽ അകത്ത് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തമാകും. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ തലയിൽ ഓയിലിട്ടിട്ടില്ല, ഡ്രൈ ആണ് ഹെയർ. പക്ഷെ ഇവിടെ ഭയങ്കര ഒട്ടിയാണ് ഇരിക്കുക, എന്താ വെച്ചാൽ എൻ്റെ സ്കാൾപ്പ് ഓയിലിയാണ്, അതുകൊണ്ട് ഇവിടെ എപ്പോഴും ഇങ്ങനെ ഒട്ടിയിരിക്കുക. പക്ഷെ താഴേക്ക് വരുമ്പോഴും ഭയങ്കര ഡ്രൈനെസ്, അതാണ് ഈ ഹെയർ പാക്ക് ഇടാൻ കാരണം. അപ്പോൾ ഈ ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിക്കോളും. എന്നാൽ ചുലുകയും തേങ്ങാപ്പാലൊക്കെയാണ് കേട്ടോ, അപ്പോൾ നല്ല സോഫ്റ്റ് ആയിക്കോളും. വേണമെങ്കിൽ ഓയിലിടാം കേട്ടോ. ഇപ്പം ഞാൻ ഓയിലിടുന്നില്ല, ഞാൻ റോസ്മേരി ഓയിലാണ് എപ്പോഴും ഇടാറ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, റോസ്മേരി ഓയിലിൻ്റെ വീഡിയോയ്ക്ക് എനിക്ക് 1 lakh വ്യൂസ് ആയിട്ടുണ്ട്. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത പോലെ എന്നെ പിന്നെയും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ സ്കാൽപ്പിൽ നല്ലോണം അപ്ലൈ ചെയ്യാം, പിന്നെ സ്ട്രാൻസിലും അപ്ലൈ ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ രാവിലെ തുടങ്ങിയതാണ് ഞാൻ സ്കിൻ കെയർ വീഡിയോ എടുത്തെടുത്ത്. ഇപ്പോൾ അതേ വൈകുന്നേരം ആയിട്ടുണ്ട് ഗൈസ്, മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. സ്കാൽപ്പിൽ നല്ലോണം അപ്ലൈ ചെയ്യാം.
പിന്നെ സ്ട്രാൻസിലും കേട്ടോ. പക്ഷെ നമ്മൾ ഡ്രൈനെസ്സിനും കൂടി ഉള്ളതാണല്ലോ അത്. പിന്നെ മുടി വളരാനും ഡാൻഡ്രഫ് ഒക്കെ പോകാൻ നല്ല കേട്ടോ അത്. പക്ഷേ ഈ ഉലുവിയൊക്കെ ആണല്ലോ. ഞാനിത് ഇട്ടിട്ട് വരാമേ. മിററില്ലെങ്കിൽ നമുക്ക് കാറിൻ്റെ മിറർ യൂസ് ചെയ്യാമേ. എന്താണ് ഇത്? കമ്പോസ്റ്റിന്റെ ഉള്ളിലേക്ക് കിടക്കണേ. വേസ്റ്റിലിറട്ടെ മൂന്നെണ്ണത്തിന്. മഴ വരണ്ടോ? ഓടിക്കോ ഓടിക്കോ. എന്റെ പൊന്നെ, ഇവിടെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഹെയർ പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തു. ലൂണ അപ്പോൾ ഈ തണുപ്പത്ത് നല്ല മഴയത്ത് നല്ലൊരു ചൂട് പാൽ കുടിക്കുക. കഴിച്ച് ഞാൻ എപ്പോഴും പാലാണ്ട് കുടിക്കാറ്. ഞാൻ പാൽ ചായയുടെ ആളല്ല. പാൽക്കാപ്പി പിന്നെയും കുടിക്കും, പക്ഷേ പാലാണ് എപ്പോഴും കുടിക്കാറ്. പിന്നെ ഞാനിതിൽ മറ്റേ മഞ്ഞൾപ്പൊടി ഇട്ടാണ് കേട്ടോ എപ്പോഴും കുടിക്കാറ്. എനിക്ക് അങ്ങനത്തെ കഴിവൊക്കെ ഉണ്ട്. ചിലർക്ക് മഞ്ഞൾപ്പൊടിയും പാലൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ വെറുതെ പാലൊക്കെ കുടിക്കാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഇങ്ങനത്തെ ചെറിയ കഴിവുകളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.